മാനസിക പ്രയാസം അനുഭവിക്കുന്നവരാണോ നിങ്ങൾ? ഈ ദുആ ഒന്ന് പതിവാക്ക് നോക്കൂ, എല്ലാ പ്രയാസങ്ങളും മാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്ത് പ്രയാസം വന്നാലും ഈ ദുആയാണ് നബി തങ്ങൾ ഓതാറുള്ളത്. ഓരോ സഹാബിമാരും പ്രയാസങ്ങൾ പറഞ്ഞു വരുമ്പോൾ നബി തങ്ങൾ ഈ ദുആയാണ് അവരോട് ചൊല്ലാൻ കൽപ്പിക്കുന്നത്. എല്ലാവിധ ടെൻഷനുകളും മാറാൻ, ജീവിതവുമായി ബന്ധപ്പെട്ട ഏത് പ്രയാസങ്ങളും മാറാൻ ഇഖ്ലാസോടെ തഖ്വയോടെ ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് ഫലം ഉറപ്പാണെന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തിയ ഒരു അത്ഭുത ദിക്റിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ക്ലാസ് കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും വലിയ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകുമാറാവട്ടെ. നമ്മളെല്ലാവരെയും അല്ലാഹു തആല സ്വർഗത്തിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റഹീമീൻ. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്, ഒരുപാട് പേര് കമൻ്റായി ചോദിച്ചു, ഉസ്താദ് ടെൻഷൻ മാറാൻ, പ്രയാസം മാറാൻ, പ്രശ്നങ്ങൾ മാറാൻ ഒരു ദിക്കറ്, പറയാൻ എളുപ്പമുള്ള, ചൊല്ലാൻ എളുപ്പമുള്ള ഒരു ദിക്കറ് പറഞ്ഞു തരുമോ? അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആധുനിക കാലഘട്ടത്തിൽ ഒരുപാട് ടെൻഷനുകൾ, ഒരുപാട് വിഷമങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് സങ്കടങ്ങൾ, ഒരുപാട് രോഗങ്ങൾ, അതുപോലെ തന്നെ ഗർഭിണികളായ ആളുകൾ അവർ സുഖപ്രസവത്തിന് വേണ്ടി ഒരുപാട് ദിക്റുകളും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. സുഖപ്രസവത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അവലംബിക്കാറുണ്ട്. ഇങ്ങനെ എല്ലാ പ്രയാസങ്ങളും എല്ലാ പ്രശ്നങ്ങളും, അത് ചെറുതാവട്ടെ വലുതാവട്ടെ, നമ്മുടെ ശാരീരികമാവട്ടെ മാനസികമാവട്ടെ, എല്ലാ പ്രശ്നങ്ങളും മാറാൻ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തമായി ചൊല്ലുകയും മറ്റുള്ളവരോട് ചൊല്ലാൻ കൽപ്പിക്കുകയും ചെയ്ത ഒരു ദിക്റിനെ പറ്റിയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ദുആ ഉൽ കർബ് എന്നാണ് ഈ ദുആയിൻ്റെ പേര്. അഥവാ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ മാറ്റുന്ന ദിക്റ് ദുആയാണ്. ഏതാണ് ആ ദുആ? നമുക്കെല്ലാവർക്കും ഒരുപക്ഷെ പരിചയമുണ്ടാകും. എന്നാലും പരിചയമില്ലാത്ത എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും, ഇനി പരിചയമുള്ളവർക്ക് ഒന്നുകൂടി ആ പരിചയം പുതുക്കുവാൻ ഞാനിവിടെ പറയാൻ പോവുകയാണ്. ഏതാണ് ആ ദിക്റ് എന്നറിയോ? لا اله الا الله العظيم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم ഒന്നുകൂടി പറയാം. لا اله الا الله العظيم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم. എത്ര ശ്രേഷ്ഠമായ ദിക്റാണ്, എത്ര ശ്രേഷ്ഠമായ ദുആയാണ്. ഇനിയോ അതിൻ്റെ അർത്ഥമൊന്ന് നമുക്ക് നോക്കാം. لا اله الا الله العظيم الحليم സഹനശക്തിയും മഹാനുമായ അല്ലാഹുവല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല. പിന്നെയോ, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, മഹത്തായ അർശിൻ്റെ ഉടമസ്ഥനായ അല്ലാഹുവല്ലാതെ മറ്റൊരു ഇലാഹുമില്ല. പിന്നെയോ, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാത്തി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം, മഹത്തായ അർശിൻ്റെയും ആകാശഭൂമികളുടെയും ഉടമസ്ഥനായ മാന്യനായ അല്ലാഹുവല്ലാതെ വേറൊരു ആരാധനക്കർഹനുമില്ല. നമ്മുടെ ജീവിതത്തിലുള്ള ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് ഉമ്മമാർ, വീടില്ലാത്തവരുണ്ട്, ഭർത്താവിന് ജോലിയില്ലാത്തവരുണ്ട്, മക്കളുടെ പഠനത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, ഉള്ള മക്കൾ സ്വാലിഹീങ്ങളാവാൻ ദുആ ചെയ്യാൻ വസീയത്ത് ചെയ്തവരുണ്ട്. ഇങ്ങനെ നമ്മുടെ നൂറുനൂറ് പ്രയാസങ്ങൾ മാറാൻ ഈ ഒരു ദുആ നിങ്ങൾ കാണാതെ പറ്റുമെങ്കിൽ പഠിച്ചിരിക്കുക, നമ്മുടെ മക്കളെ കൊണ്ട് പഠിപ്പിക്കുക. സിമ്പിളാണ്, നമ്മളൊന്ന് കണ്ട് ചൊല്ലി ചൊല്ലി നമുക്ക് അവസാനം കാണാതെ പറയാൻ പറ്റും. അതുകൊണ്ട് ഈ ദുആ ഉൽ കർബ് നമ്മുടെ ഒരു ആയുധമാക്കി ഏത് സമയത്തും കൊണ്ടു നടക്കുക. ഒന്നുകൂടി പറഞ്ഞു തരാം, എങ്ങനെയാണ് ചൊല്ലേണ്ടത്. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചൊന്ന് ചൊല്ലിയാലോ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാത്തി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം.
എൻ്റെ ഒരുപാട് ഗർഭിണികളായ ഉമ്മമാർ സുഖപ്രസവത്തിന് വേണ്ടി ദുആ ചെയ്യാൻ വസീയത്ത് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഉമ്മമാരെ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ചൊല്ലുക, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഉമ്മമാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണോ ഉള്ളത്, ഭർത്താവാണെങ്കിൽ ഭർത്താവ്, അവരോട് ഒരു നിശ്ചിത എണ്ണം, ഒരു 333 അല്ലെങ്കിൽ 101 ഒക്കെ കരുതി ഏത് സമയത്തും ഇത് ചൊല്ലാം. ഇതിന് വുളു വേണമെന്നോ അല്ലെങ്കിൽ നിസ്കാരമില്ലാത്ത സമയത്ത് ചൊല്ലാൻ പാടില്ല എന്നൊന്നുമില്ല. ഏത് സമയത്തും ഇത് നമുക്ക് ചൊല്ലാൻ പറ്റിയ ഒരു ദുആയാണ്, ദിക്റാണ്. അങ്ങനെ അത് മനസ്സിൽ നമ്മൾ നിയ്യത്താക്കി ചൊല്ലുക, അല്ലാഹു തആല ഫലം നൽകും, പ്രതിഫലം നൽകും. അതുകൊണ്ട് ദുആഉൽ ഖർബ് ഒരു ആയുധമാക്കി നമ്മൾ കൊണ്ടു നടക്കുക, അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കറിയാമല്ലോ ഇന്ന് ടെൻഷൻ്റെ കാലമാണ്. ഏത് മേഖല എടുത്താലും ടെൻഷനാണ്. ജോലിയുടെ കാര്യമാവട്ടെ, അല്ലെങ്കിൽ ബിസിനസ് ആവട്ടെ, കച്ചവടമാവട്ടെ, വിദ്യാർത്ഥികളുടെ പഠനത്തിലാവട്ടെ, എല്ലാത്തിലും ടെൻഷനാണ്. ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം വീട്ടിലെ കാര്യങ്ങൾ തന്നെ ഒരുപാട് ടെൻഷനിലൂടെ ഒരുപാട് പ്രയാസങ്ങൾ, മനപ്രയാസം, മാനസികമായ പിരിമുറുക്കങ്ങൾ, ഇതെല്ലാം മാറാൻ നമ്മുടെ രോഗവുമായി ബന്ധപ്പെട്ടത്, വീട് പണിയുമായി ബന്ധപ്പെട്ടത്, മക്കളെ വിവാഹം ചെയ്ത് അയക്കുന്നതുമായി ബന്ധപ്പെട്ടത്, അതുപോലെ കടങ്ങൾ മാറാൻ, കടം കൊടുത്തത് തിരിച്ചു കിട്ടാൻ, അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം എന്നല്ല, നമ്മളിൽ മുഴുവൻ ആളുകളും ഏതെങ്കിലും ഒരു തരത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരാവും. ആ പ്രയാസങ്ങൾ മാറാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തമായി ഈ ദുആ പതിവാക്കിയിരുന്നു. നബി തങ്ങൾ മറ്റുള്ളവരോട് ചൊല്ലാൻ പറഞ്ഞിരുന്നു. ഓരോ സഹാബിമാർ പ്രയാസങ്ങളുമായി വരുമ്പോൾ ഈ ദിക്റാണ്, ഈ ദുആയാണ് നബി തങ്ങൾ പരിഹാരമായി പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, എൻ്റെ ഉമ്മമാർ, അവരുടെ മക്കൾ, നിങ്ങളുടെ മക്കൾ സുഖപ്രസവത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണോ, ഇനി മക്കൾ ഉണ്ടാവാൻ കാത്തിരിക്കുന്നവരാണോ, ഈ ദുആ പതിവാക്കുക, അല്ലാഹു തആല ഫലം നൽകും, പ്രതിഫലം നൽകും, അതിൽ യാതൊരു സംശയവുമില്ല. അൽഹംദുലില്ലാ, ഇതുപോലുള്ള ഒരുപാട് അറിവുകൾ, ഒരുപാട് ദിക്റുകളെ പറ്റി, സ്വലാത്തുകളെ പറ്റി നമ്മുടെ വീഡിയോയിൽ, നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അതൊക്കെ നിങ്ങൾ കാണുകയും അതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. അല്ലാഹു തആല നമുക്ക് വലിയ പ്രതിഫലം നൽകും. അങ്ങനെ പ്രതിഫലം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ പടച്ചവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് പേര് കമൻ്റായും അല്ലാതെയും ദുആ വസീയത്ത് ചെയ്തിട്ടുണ്ട്. റഹ്മാനായ റബ്ബേ, ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത മുഴുവൻ ആളുകളുടെയും എല്ലാ പ്രയാസവും നീ മാറ്റണേ അല്ലാ. അല്ലാഹുവെ, എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദും നീ ഹാസിലാക്കണേ അല്ലാ. മരണപ്പെട്ട് പോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അല്ലാഹുവെ, ദുനിയാവും ആഖിറവും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ റഹ്മാനെ. എവിടെ വെച്ച് മരിച്ചാലും എപ്പോൾ മരിച്ചാലും നല്ല മരണം നൽകണേ അല്ലാ. മോശമായ മരണങ്ങളെ തൊട്ട് ഞങ്ങൾ എല്ലാവരെയും നീ കാക്കണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ന്യൂസ്ലാൻഡ് ഇസ്ലാമിക് ചാനൽ പുറത്തിറക്കിയിരിക്കുന്ന ഇന്നത്തെ പൊതുസമൂഹം കാണേണ്ട മറ്റൊരു വീഡിയോ. സാധാരണ ഞങ്ങളെപ്പോലുള്ള അന്യമതസ്ഥരായിട്ടുള്ള ആളുകൾക്ക് പള്ളിയിൽ കയറാനുള്ള ഒരു അവസരം കിട്ടാറില്ല. അഥവാ കിട്ടിയിട്ടുള്ള ഒരവസരം പ്രളയകാലത്താണ്. ആ സമയത്തല്ലാതെ ഇതുപോലെ പള്ളിയിൽ കയറാൻ ഞങ്ങൾക്കൊരവസരം കിട്ടിയിട്ടില്ല. പ്രത്യേകിച്ച് മതവിദ്വേഷങ്ങൾ നടക്കുന്ന ഇങ്ങനെ ഒരവസരത്തിൽ ഇവിടെ പള്ളിക്കകത്ത് കയറാനും ഈ പ്രസംഗം കേൾക്കാനും ഒക്കെ കഴിഞ്ഞു. പ്രത്യേകിച്ച് അലിയാർ ഉസ്താദിൻ്റെ പ്രസംഗവും അലിയാർ ഉസ്താദിൻ്റെ ക്ലാസ് വളരെ നല്ല ക്ലാസ്സായിരുന്നു. ഞങ്ങൾക്ക് ഇസ്ലാമിനെക്കുറിച്ച് വളരെയധികം പറഞ്ഞു തരികയും മനസ്സിലാക്കി തരികയും ചെയ്തതിൽ പ്രത്യേകം നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. അതെ, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ സഹോദരങ്ങൾ ഒന്നിച്ച് ഒരു പള്ളിക്കകത്ത് നാം മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ അത് മുസ്ലിമിൻ്റെ ആരാധനാലയത്തിൽ മാത്രമല്ല ഹിന്ദുവിൻ്റെ ക്ഷേത്രത്തിലും, ശരിയായ ഒരു ക്ഷേത്രത്തിലും, അതുപോലെ തന്നെ ക്രിസ്ത്യാനിയുടെ ഒരു ചർച്ചിലും, ശരിയായ ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ചർച്ചിലും ഭയപ്പെടേണ്ടതായി ഒന്നുമില്ല, ആളുകൾക്ക് അറിയാൻ അല്ലെങ്കിൽ കാണാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്നാണ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുന്നത്. എന്നാലും എന്തോ ഒന്നുള്ളത് പോലെ ആർക്കും അന്യോന്യം കയറാൻ പാടില്ലാത്ത, ഇറങ്ങാൻ പാടില്ലാത്ത, കാണാൻ പാടില്ലാത്ത എന്തൊക്കെയോ നിഗൂഢതകളെ ഉള്ളിലൊളിപ്പിച്ച ഒരു സങ്കേതമായി പള്ളികൾ തെറ്റായ നിലയിൽ ചിത്രീകരിക്കപ്പെടുകയും ചിലപ്പോഴൊക്കെ പറയപ്പെടാറുണ്ട്. ഇപ്പോൾ പുതിയ കാലത്തിൻ്റെ ഒരു പദപ്രയോഗമാണല്ലോ ഭീകരത എന്ന്, അല്ലേ? ഭീകരതയുടെ സങ്കേതമാണ്, ആസ്ഥാനമാണ് പള്ളികളുമൊക്കെ പറയപ്പെടുന്ന ഒരു കാലത്ത് യഥാർത്ഥത്തിൽ എന്താണ് ഈ പള്ളി എന്ന് കാണാനും അതുപോലെ തന്നെ അറിയാനും ഒരു അവസരം ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇന്നത്തെ ലോകത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ നന്മയാണ് എന്ന് ഞാൻ മാത്രമല്ല വിചാരിക്കുന്നത്, ഇത് സംഘടിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് അങ്ങനെ തോന്നിയതിന്റെ പേരിലാണ് നമുക്കിങ്ങനെ ഒരു ചെറിയ സംഗമം സംഘടിപ്പിക്കാനിടയായത്. വളരെ വ്യത്യസ്തമായ ഇന്നത്തെ പൊതുസമൂഹം ഏറ്റവും കൂടുതൽ കേൾക്കുകയും കാണുകയും അറിയുകയും ചെയ്യേണ്ട ഈ വിഷയമടങ്ങിയ ഈ വീഡിയോ കാണുവാനായി ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടതാണ്.